പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനെ ഒരു കാരണവശാലും വിമർശിക്കരുത്. അവരെ അത്രയും പാവങ്ങളാണ്, അത്രയും നല്ല മനുഷ്യരാണ്. കാരണം അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കാരണം എനിക്കൊരു വലിയ തെറ്റ് പറ്റി, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഒരു വണ്ടി എടുത്ത് ഇപ്പോൾ ലാസ്റ്റ് ഒരു മിനി കൂപ്പർ എടുത്തായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കൊട്ടാരക്കരയിൽ നമ്പർ 1 എടുക്കാം, ഒരാഗ്രഹം. അങ്ങനെ 1 നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ 100,000 രൂപ അടച്ചിട്ടുണ്ടായിരുന്നു. ലേലം വിളിയാണ് വന്നത്. ലേലം വിളിയിൽ ഞാനും നമ്മുടെ ജെല്ലിക്കെട്ട് സിനിമയുടെ പ്രൊഡ്യൂസർ അദ്ദേഹമായിരുന്നു. അദ്ദേഹം 1 നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടായിരുന്നു ലേലം വിളി സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വിളിച്ചു. അങ്ങനെ ഒരു 2 ലക്ഷത്തിന് മുകളിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഇവനെ വിട്ടുകൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഈ 1 എന്ന് പറയുന്നൊരു നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് 0001 എന്ന് എഴുതുന്നതിന് താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് 1 ബുക്ക് ചെയ്ത് എടുക്കുകയും 1 തന്നെ എഴുതുകയും ചെയ്യണം. കാരണം ഈ ഗവൺമെന്റ് ആ കാണിക്കുന്നത് ശരിയല്ല. അത് കേന്ദ്രമായാലും കേരളമായാലും എനിക്ക് അതിനോട് യോജിപ്പില്ല. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരു ഫാൻസി നമ്പർ എടുക്കുമ്പോൾ ആ ഫാൻസി നമ്പർ അവൻ അടിച്ചു വയ്ക്കാനുള്ള അനുമതി കൊടുക്കണം. അല്ലാതെ 1 പറയുന്ന നമ്പർ മേടിച്ചിട്ട് 0001 എന്ന് പറയുന്ന സെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് നാറി ഏർപ്പാടാണ്. അപ്പോൾ അതൊന്ന് പറയണമെന്നും വെച്ചൊരു കാര്യമാണ്. കാരണം ഈ മനുഷ്യരുടെ കയ്യിൽ മൊത്തം ഇത്രയും കാശ് മേടിച്ച് വെച്ചിട്ട് വലിയ ഏലമ്പിളിയാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ കൊച്ചിയിലും 777,000 രൂപയ്ക്കാണ് 7 നമ്പർ പോകുന്നത്. പക്ഷേ 7 നമ്പർ മേടിച്ചാണ് അടിച്ചു വെക്കുന്നത് എന്താ? 0007 എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചു വയ്ക്കുന്നത്. ഇപ്പം നമ്മൾ ദുബായിലായാലും മസ്കറ്റായാലും പുറത്തേത് രാജ്യങ്ങളിലായാലും ആ നമ്പർ എടുക്കുന്നവൻ ആ നമ്പർ അങ്ങനെ അടിക്കുമ്പോഴും അവനാ നല്ലോർത്തും കാശ് മുടക്കി എടുക്കുന്നത്. അപ്പോൾ 2000 പോട്ടെ, അത് ഈ കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ നാറി ഏർപ്പാടിനോട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ ഈ പൈസ അടച്ചിട്ട് ഏകദേശം ഇപ്പോൾ 2 മാസത്തോളം ആയി, 100,000 രൂപ അടച്ചിട്ട്. സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൈസ അടച്ചിട്ട് നമ്മൾ പുതിയ നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന പൈസ തിരിച്ചു തരുന്ന ഒരു മാന്യമായ ഏർപ്പാട് ഒരു വിധപ്പെട്ട എല്ലാ ഗവൺമെൻറ്റുകളും കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ നമ്മുടെ ഈ മഹാമനസ്കതയുള്ള മാനവീയതയുടെ അങ്ങേയറ്റമായ പൈസയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യം നിന്ന് നിപ്പിൽ ക്ലബ്ഹൗസിൽ ചിലവാക്കിയ പൈസയ്ക്ക് കയ്യും കണക്കുമില്ല. ഈ പറയുന്ന തെമ്മാടിത്തരങ്ങൾ മൊത്തം കാണിക്കാനെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത നമ്മുടെ ഗവൺമെന്റ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാണല്ലോ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മൊത്തം അവരുടെ സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം നേട്ടങ്ങൾക്കും വേണ്ടി മാത്രം. അപ്പം ഞാൻ 2-3 പ്രാവശ്യം RTMC ഇങ്ങനെ വിളിച്ച് ചോദിച്ചു ഇതെന്താണ് ഈ പൈസ കൃത്യമായിട്ട് വരാത്തത്. അപ്പം ഖജനാവിൽ 5 പൈസ എടുക്കാനില്ല എന്ന് പറയുന്നതാണ് അവർ പറയുന്നത്. അവർ കള്ളം പറയുന്നതായിരിക്കും കേട്ട കാര്യം. ഈ കേരളത്തിൽ RTO ഓഫീസ് ഭരിക്കുന്നത് BJP ആണെന്നാണ് ഞാനിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു പുതിയ ഇൻഫർമേഷൻ കാര്യം. അതുകൊണ്ടാണ് RTO ഓഫീസിലെ പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഞാൻ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ പറഞ്ഞു പൈസ തരാൻ അവരുടെ കൈ പൈസ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ട്രഷറിയുടെ ഫണ്ടിലെങ്ങാനും പോയി നിട്ട് നാണമില്ലാടാ നാറികളെ വല്ലവൻ്റെയും കേ. കാരണം നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള പൈസയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചു വെച്ച പൈസ, അങ്ങോട്ട് മേടിച്ച പൈസയാണ്. ആ പൈസ സമയത്ത് തിരിച്ചു തരാനില്ലെങ്കിൽ നിനക്കൊക്കെ നാണോ മാനോ ഇല്ലാതെ. നമ്മളിപ്പം നമ്മളെ കൈ നിർത്തം കടം മേടിച്ചുകൊണ്ട് പൈസ പോയിട്ട് അളിയാ അടുത്ത ആഴ്ച പൈസ തരാം എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ, അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് അവൻ തന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് തന്നില്ലെന്നുണ്ടെങ്കിൽ അത് 1 മാസമായാൽ അത് 1.5 മാസമായി കഴിഞ്ഞാൽ നമ്മൾ തരാത്തവനെ നമ്മളെന്തോ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളെന്തോ വിളിക്കും. നിങ്ങളിനി ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ നിങ്ങളെന്തോ വിളിക്കും. അത് ഇവരെ ഇപ്പന്മാരെ ബോത്ത് നോക്കി വിളിക്കേണ്ട വിളിയല്ലേ. ഇവരുടെ ഔദാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 5 പൈസ ചോദിച്ചില്ലല്ലോ. നമ്മുടെ കയ്യിൽ നിന്ന് ഇതിപ്പോൾ ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പറയാൻ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കേരളത്തിൽ ഇതുപോലെ ഗവൺമെന്റിന്റെ കയ്യിൽ കാലക്കേട് കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരുപാട് മനുഷ്യരിവിടെ ഉണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് RTMC വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഏതെങ്കിലും പാവങ്ങൾക്ക് വല്ല പെൻഷൻ കൊടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് ഇതുപോലെ നമ്മുടെ പൈസ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ വീണ വിജയന് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി 27 ലക്ഷം രൂപ കൊടുക്കാൻ എന്റെ കൈ പൈസ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകള് ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റിയുടെ ഭാഗമല്ല. അപ്പൊ അവരുടെ ഒരു പ്രശ്നം വരുമ്പോൾ അത് വാദിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പൈസ അനുവദിക്കേണ്ട യാതൊരു കാര്യമില്ല. ചോദിക്കാൻ നട്ടുറപ്പില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ഇത് ഒരു ഭാഗത്ത് കിടക്കുമ്പോഴാണ് ഇതാ ഇന്ന് രാവിലെ ഞാനൊരു വാർത്ത കാണുന്നത്, ലൈസൻസ് പ്രിന്റ് ചെയ്യാൻ കാശില്ല. ലൈസൻസ് കൃത്യസമയത്ത് കിട്ടാത്തത് കൊണ്ട് പല ജോലിക്കും കയറാൻ പറ്റാത്ത ചെറുപ്പക്കാർ ധാരാളം പേർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നൊരു വാർത്ത ഇന്ന് രാവിലെ കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ ഭാഗത്ത് വലിയ തെറ്റുണ്ടെന്ന് മനസ്സിലായത്. ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നില്ല, RC ബുക്ക് ഇതുവരെ കിട്ടുന്നില്ല, RC ബുക്ക് പ്രിന്റ് ചെയ്യാൻ കാശില്ല. ഒന്ന് ആലോചിച്ച് നോക്കുന്നത് എന്ത് ഗതികെട്ട അവസ്ഥയിലൂടെയാണ് സത്യത്തിൽ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരോട് ആരോടും ചോദിച്ചു, ഇവർ ഉടനെ പറയും കേന്ദ്രം ഞങ്ങളെ ഇട്ട് പിഴിയുകയാണ്, ഞങ്ങൾക്ക് തരാനുള്ള പൈസ. ഇതാണ് ഇവരുടെ മറുപടി. കഷ്ടമാണ് കേട്ടോ, അത് പറഞ്ഞ എനിക്കും വിഷമം തോന്നിപ്പോയി. ഈ കേന്ദ്രം കാണിക്കുന്ന ഒരു മര്യാദകളുണ്ടല്ലോ, ഒരു സംസ്ഥാന സർക്കാരിനെ ഇങ്ങനിട്ട് പിഴിയാൻ പാടുണ്ടോ? അപ്പൊ അതൊന്ന് അന്വേഷിക്കാന്ന് വെച്ചു. അപ്പൊ അന്വേഷിച്ചപ്പോ എന്തോ 53,000 കോടി രൂപയിലധികം റവന്യൂ ഡെഫിസിറ്റ് ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കിട്ടാനുള്ളത് ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങളുടെ MLA ബാലഗോപാലേ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കിട്ടാനുള്ള കിട്ടിയില്ല. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താ?
എടാ 53,000 കോടി രൂപ 5 വർഷം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് നേരത്തെ എച്ചി പറക്കി അങ്ങ് മേടിച്ച്, കോവിഡാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ഇത്ര തരണം മറ്റേത് തരണം, കിട്ടാനുള്ള പൈസ മുഴുവൻ പലപ്പോഴായിട്ട് മേടിച്ചു, ഇനി അതിന് തന്നെ വളരെ കുറച്ച് പൈസ എങ്ങനെ ബാക്കിയുള്ളൂ. അതായത് വളരെ ലളിതമായി ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ നിങ്ങൾക്ക് മാസാമാസം 1,00,000 രൂപ വെച്ച് 1 വർഷം 12,00,000 രൂപ തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ 1 വർഷം എത്ര തരണം? 12,00,000 രൂപ തരണം. നിങ്ങൾ ആ 1,00,000 രൂപ, അതായത് ഞാൻ എന്റെ കണക്കൂട്ടിൽ ഞാൻ എല്ലാ മാസവും 1,00,000 രൂപ വെച്ച് നിങ്ങൾക്ക് തരാം. അങ്ങനെ 12,00,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരാം. ആ 1,00,000 രൂപ എല്ലാ മാസവും തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് ആദ്യത്തെ 1 മാസം 1,00,000 കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ അതേ മൊത്തത്തിൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെയാണ്, കഴിഞ്ഞ മാസം അങ്ങനെ വന്നു, വീട്ടിലെ പശു അങ്ങ് ചത്തുപോയി, പിന്നെ ഒന്നും പറയണ്ട, നമ്മുടെ മച്ചിടിഞ്ഞ് വീണു, ഇടിമിന്നലേറ്റ് 2 തെങ്ങ് കരിഞ്ഞു, മാടയ കോടയാന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടും പരിഭവങ്ങളും എന്നോട് പറയുന്നു. സാറൊരു കാര്യം, എന്തായാലും സാർ 1 വർഷം കൊണ്ട് 12,00,000 തരാമെന്ന് പറഞ്ഞല്ലേ, അതിലൊരു 3,00,000 എങ്ങ് ഇപ്പോ ഞാൻ തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഞാനിവർക്ക് എന്തായാലും കൊടുക്കാന്ന് പറഞ്ഞല്ലേ, പുല്ല് കൊടുത്തേക്കാം, നമ്മൾ ഈ 3,00,000 കൊടുക്കുന്നു. തൊട്ടടുത്ത മാസമായപ്പോഴത്തേക്ക് വീണ്ടും വിളിക്കുകയാണ്, ഇവിടെ 5-ന്റെ പൈസ എടുക്കാനില്ല, പിന്നെ നമ്മുടെ ഇവിടെ ഗൃഹനാഥൻ എന്നും ഒരുത്തം കയറിയിട്ടുണ്ട്, അവനെ മണ്ണിനും ചുള്ളാമിനും കൊള്ളത്തില്ല, അവന് ഷൂ എന്ന് ഒപ്പിടാൻ മാത്രമേ ഇവൻ അറിയത്തുള്ളൂ, അവൻ അല്ലാതെ ഇവനൊന്നും അറിയത്തില്ല. പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഒരു തന്നെ സകല കള്ളത്തരങ്ങൾ കാണിച്ച് വീട്ടിലായി, അവനിപ്പോ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ബാക്കി ചില്ലറയും കൂടെ തരണം. അങ്ങനെ നമ്മളിത് കൊടുത്തു കൊടുത്ത് 5 മാസമായപ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് പിടിച്ചു പറിച്ച് മേടിച്ചു. അങ്ങനെ 6-ാം മാസം 7-ാം മാസം ആയപ്പോഴത്തേക്ക് വീട്ടിൽ താമസിക്കുന്നവർക്കൊന്നും ഒരു കൂടെയും കൊടുക്കുന്നില്ല. ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് ആ അഖിൽ നാറി ചതിച്ചതാ, അവൻ മാസാമാസം പൈസ തരാമെന്ന് പറഞ്ഞത് തന്നിട്ടില്ല, അവൻ ഇതുവരെ കഴിഞ്ഞ മാസം 3,00,000 തന്നു, ഈ മാസം തന്നിട്ടില്ല, അതിന് അടുത്ത മാസം നമുക്ക് തരുമോ നമുക്ക് ഉറപ്പില്ല. കഴിഞ്ഞ മാസം 3,00,000 കൊടുക്കാന്നല്ല പറഞ്ഞത്, 1 വർഷം എത്ര കൊടുക്കാന്നായിരുന്നു ഞാൻ പറഞ്ഞത്, പക്ഷേ നമ്മുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കും. ഇത് വളരെ ലളിതമായി ഞാൻ പറഞ്ഞതാണ്, ഇതാണ് കേന്ദ്രത്തിന്റെ മേളിൽ ഇവർ വഴിചാരിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു റിയാലിറ്റി. ഇത് ഞാൻ പറഞ്ഞതല്ല, നിയമസഭയിൽ വളരെ കൃത്യമായി മാത്യുക്കുഴ നടനും റോജിയും ജോണും വളരെ മനോഹരമായ രീതിയിൽ വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രതിപക്ഷം പറഞ്ഞ മറുപടിയാണ്. അണ്ണാക്കിനകത്ത് നമ്മളെ നല്ല ഒന്നാന്തരം ആ പഠിച്ചു കയറ്റിയിരിക്കുന്ന കണക്കിരിക്കുകയായിരുന്നു പല ആൾക്കാരും, മറുപടിയില്ല. പിന്നെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനും പറയാനും ഇവരെ പോലെ കഴിഞ്ഞ ലോകത്താരും ഉള്ളൂ. സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇവരാണെന്ന് ഈ അടുത്ത സമയത്ത് പ്രസംഗം കൊടിയേറിയ ഒരു പഴയ പ്രസംഗം ഞാൻ കേട്ടു. ഇന്ത്യ കാരണം ലേബർ പാർട്ടി ആണല്ലോ ലോകത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നു. അപ്പൊ ലേബർ പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? ലേബർ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അധികാരം തന്നു, ഇങ്ങനെ പാവങ്ങളെ മുഴുവൻ പറഞ്ഞു പറ്റിച്ച് പറഞ്ഞു പറ്റിച്ച്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ടും ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായതുകൊണ്ടും പലപ്പോഴും ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നതാണ് സത്യം. അതുകൊണ്ട് ഈ ആകെ കൂടിയിട്ട് 3,000 കോടി രൂപയാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം ഇവർക്ക് കൊടുക്കാനുള്ള പൈസ. അത് തന്നെ പാർട്ടീഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത മേഖലകളിലാണ്, അതായത് യൂണിവേഴ്സിറ്റി കൊടുക്കാനുള്ള ശമ്പളം ഉൾപ്പെടെ പല 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 മേഖലകളിലെ ചെറിയ ചെറിയ പൈസകളെല്ലാം കൂടെ സ്വരുക്കൂട്ടിയിരുന്നു ഈ ഒരു പൈസ. പക്ഷേ ഗവൺമെന്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളത് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന, സർക്കാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമസ്ത മേഖലയിലെ സമസ്ത മനുഷ്യരോട് ചോദിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും. KSRTCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ KSRTCക്ക് കാക്കി വന്നെന്നും ശമ്പളം വന്നില്ലെന്നും കഴിഞ്ഞ ദിവസം എന്നോട് സുഹൃത്ത് സംസാരിക്കണ്ടായി. അപ്പൊ ഇത് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, അറ്റ്ലീസ്റ്റ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ച പൈസയെങ്കിലും സമയത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയണം. അതിന് മുഖ്യമന്ത്രിക്ക് വണ്ടി മാറാനും ക്ലബ് ഹൗസിൽ ലിഫ്റ്റ് വയ്ക്കാനും ക്ലബ് ഹൗസിൽ മറ്റേത് ചെയ്യാനും നവകേരള സദസ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരു ഗവൺമെന്റ് നവകേരള സദസ് ചെയ്യണം, അത് ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, നിങ്ങൾ അതുകൊണ്ട് എന്താണ് കേരളത്തിലെ എത്ര ജനങ്ങൾക്ക് കൊടുത്തതെന്ന് പറയണം. അല്ലാതെ 3,00,000 രൂപ കടക്കാരൻ അവിടെ വന്ന് രസീത് കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടിക്കൂലിക്ക് പോലും ചെലവാകാത്ത 500 രൂപ അനുവദിച്ചു കൊടുക്കുന്നതല്ല മര്യാദ. ഉമ്മൻചാണ്ടി സർക്കാർ ഇതാണെങ്കിൽ ജനസമ്പർക്ക പരിപാടി നടത്തിയ സമയത്ത് 10,000 15,000 വെച്ച് മിനിമം വരുന്നൊരുത്തിന് കൊടുത്തിട്ടുണ്ട്. അതും ചെലവായിട്ടുണ്ട്, ശരിയാണ്, 50,000 60,000 ഒക്കെ തന്നെ ചെലവാക്കി തന്നെയാണ് ജനസമ്പർക്കം നടത്തി, ഞാൻ ചോദിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് ഗുണമുണ്ടായിരുന്നു, അതവിടെ രാജാവിനെ പോലല്ല ഇരുന്നത്, ഒരു ഭൃത്യനെ പോലാണ് ഇരുന്നത്, ജനങ്ങളിൽ ഒരുവനായിട്ടാണ് ഇരുന്നത്. എനിക്ക് വളരെ അനുഭവമുള്ള ഒരു കാര്യം പറയാം, കൊല്ലം ജനസമ്പർക്ക പരിപാടി നടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ, ഇനി ആ നമ്മൾ അത്ഭുതത്തോടെ അയാളെ കാണാൻ, ആ മനുഷ്യനെ കാണാൻ പറ്റൂ, രാവിലെ മുതൽ രാത്രി 1 മണിവരെയാണ് കൊല്ലത്ത് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഇതമ്പരക്കുറിപ്പ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ രാഷ്ട്രീയ നേതാവ് തമാശ രൂപേണ, അതോ കെ സി ജോസഫ് അന്നത്തെ മന്ത്രിയാണെന്ന് തോന്നുന്നു, ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, അങ്ങേക്ക് ഒന്ന് പോയി മൂത്രം ഒഴിക്കാം എന്ന് തമാശ രൂപേണ പറയണ്ട. കാരണം ആ നിന്ന നിപ്പിൽ അവിടെ നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി നേരിട്ട് സംബന്ധിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ഉച്ചയ്ക്ക് ഓട്സ് മാത്രമാണ് അന്ന് ഈ കൊല്ലം ജനസമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം കഴിച്ചത് എന്നുള്ളത് അവിടെ പോയി രാവിലെ മുതൽ വൈകുന്നേരം എന്ന് നമുക്കറിയാം. ആ മുഖ്യമന്ത്രി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ആ ജീവിച്ചിരുന്ന, കേരളത്തിനിടയിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യനെ അപഹസിച്ച് റോഡിലിട്ട് കല്ലെറിഞ്ഞ് ആക്ഷേപിക്കാൻ പറ്റുന്ന പരമാവധി ആക്ഷേപിച്ച് കൊണ്ടു നടന്ന് ശാപമായിരിക്കും, എല്ലാം അനുഭവിച്ചിട്ട് ഇവരൊക്കെ മരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല.
പിന്നെ കേരളത്തിലെ ജനങ്ങളോട് ദയവീത് വ്യാജ പ്രചരണങ്ങളിൽ പോയി വീടരുത്. അത്രയധികം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്രയധികം പച്ചക്കള്ളങ്ങൾ. അപ്പം ഇതൊന്ന് പറയാമെന്ന് കരുതി, പറയാതിരുന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. താങ്ക് യു. പ്രിയമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ഉന്നയിച്ച വിഷയം നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമാണ്. എനിക്ക് ലഭിക്കാനുള്ള പൈസ 24 മണിക്കൂറിനുള്ളിൽ ഗവൺമെന്റ് തിരികെ തന്നിട്ടുണ്ട്. കരയുന്ന കുഞ്ഞിന് ലഭിച്ച പാലെന്നോ അല്ലെങ്കിൽ ഈ കരച്ചിൽ മറ്റു പലരും ഏറ്റുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടോ ആകാം. എന്തായാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എന്നിരുന്നാലും കേരളത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ RC ബുക്ക് ലഭിക്കാത്ത നിരവധി ആൾക്കാരുണ്ട്, ലൈസൻസ് ലഭിക്കാത്ത നിരവധി ചെറുപ്പക്കാരുണ്ട്. ലൈസൻസിൽ ജീവന ഉപാധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എളുപ്പത്തിൽ വളരെ കാര്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷ ഞാൻ ഇതിൽ പങ്കുവയ്ക്കുകയാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ. അതിലെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവർ വലിയ രീതിയിൽ വിഷമത്തിലാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് അതിന്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അവരുടെ മുന്നോട്ടുള്ള പോക്ക് അവർക്ക് എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന, കേരളത്തിലെ തൊഴിലില്ലായ്മ ഒരു വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽപ്പെട്ട കുട്ടികളുടെ കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ, കാരണം ഒരുപാട് മെസ്സേജുകൾ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിരുന്നു, ഈ ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കേരള പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടി ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഒന്ന് പെടുത്താൻ വേണ്ടിയിട്ട് അത് എന്നെ 4 തെറിവിളിച്ചിട്ടായാലും വേണ്ടിയില്ല. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾ എന്നെ ഒന്ന് തെറിവിളിക്കുന്ന കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുക. അവരാരും തന്നെ സംഘികളോ എന്നെപ്പോലെ വർഗീയവാദികളോ ഒന്നും അല്ല കേട്ടോ. അവരൊക്കെ തന്നെ ഈ ഒരുപക്ഷെ SFA-ക്കാരായിരിക്കും, അവർ KSU ആയിരിക്കും, അവർ BJP ആയിരിക്കും, എനിക്കറിയില്ല. അവരാരും രാഷ്ട്രീയം എനിക്കറിയില്ല. എന്നിരുന്നാലും അവരുടെ ബുദ്ധിമുട്ട് കൂടി പരിഹരിക്കുമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ വിശ്വസിക്കുകയാണ്. എന്നെ തെറിവിളിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ നിങ്ങളൊന്ന് പരിഹരിച്ചു കൊടുക്കൂ. ഇനി മൂന്നാമത്തെ കാര്യം, എന്നെ പലപ്പോഴും ഒരു സംഖ്യയാക്കിയും വർഗീയവാദിയാക്കാനും കഴിഞ്ഞ കുറേ നാളുകൊണ്ടേ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്താ എനിക്കറിയത്തില്ല. കാരണം നേരത്തെ അവർ രമേശ് ചെന്നിത്തലയെ സംഖ്യയാക്കി, അതിനു മുമ്പ് അവർ KSുധാകരനെ സംഖ്യയാക്കി, ഇപ്പോൾ അവർ ശശി തരൂരിനെ സംഖ്യയാക്കി. അങ്ങനെ ഇവർക്ക് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആരെങ്കിലും അവനവന്റെ വിശ്വാസത്തെ ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അവൻ അപ്പോഴേ സംഖ്യയാക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് CPMനിൽ പ്രവർത്തിക്കുന്നു. അത് നിങ്ങളുടെ പ്രവർത്തകരെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളൊന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. അതൊന്ന് അടുത്ത വിഷയം. ഇനി ഞാനൊരു വർഗീയവാദിയാണോ എന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതമായി കൊണ്ടു നടക്കുന്നവർക്കും പിണറായി വിജയൻ ഒരു ദൈവമായി കാണുന്നവർക്കും തീർച്ചയായും ഞാനൊരു വർഗീയവാദിയാണെന്ന് തോന്നാം. ഞാൻ നിങ്ങളുടെ ദൈവത്തെ എതിർത്തുകൊണ്ടേയിരിക്കും, ഞാൻ നിങ്ങളുടെ മതത്തെ എതിർത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ കാഴ്ചപ്പാടിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഒരു വർഗീയവാദി എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന മതത്തെ മതമായി കൊണ്ടു നടക്കുന്ന അന്ധമായ കമ്മികൾക്ക് എന്നെ വർഗീയവാദിയായിട്ട് വിളിക്കുന്നത് അന്നും എനിക്കൊരു അംഗീകാരം മാത്രമാണ്. ഇനി നാലാമതൊരു വിഷയം എന്ന് പറയുന്നത്, ഒരിക്കലും ഇവിടുത്തെ സർക്കാരിനെ മാത്രം വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇനി ഇതിന്റെ പേരിൽ ഒരു സീറ്റ് ലഭിക്കാനാണ് ഞാൻ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിശബ്ദമായിട്ടിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ കാലത്തോളം കലാകാരന്മാർക്ക് ലഭിച്ച സീറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും ഒരു കലാകാരൻ, സിനിമാക്കാരനായിക്കോട്ടെ, കവികളായിക്കോട്ടെ, എഴുത്തുകാരായിക്കോട്ടെ, സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന ആരും ആയിക്കോട്ടെ, പാട്ടുകാരനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരാളുടെ ഉദാഹരണം നിങ്ങൾക്ക് പറയാമോ? ഏതെങ്കിലും സർക്കാരിനെതിരെ ഒരു തവണയെങ്കിലും ശബ്ദമുയർത്തിയതിന്റെ പേരിൽ ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഏതെങ്കിലും ഒരു കലാകാരന് സീറ്റ് നൽകിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരും ശബ്ദമുയർത്താറില്ല. നട്ടലിന്റെ സ്ഥാനത്ത് നല്ലൊന്നാന്തരം വാഴപ്പിണ്ടി പ്രതിഷ്ഠിച്ച് സ്വന്തം കാര്യം ചിന്താപാതെന്ന് ചിന്തിച്ച് അവനവന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനും ആർക്കു വേണ്ടിയും സംസാരിക്കാറില്ല. നിശബ്ദത എന്ന് പറയുന്നത് അവനവന്റെ നേട്ടങ്ങളുടെ ഏറ്റവും വലിയ ബേസാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സീറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ സുഖിപ്പിച്ച് അവർ വിളിക്കുന്ന പരിപാടികളിൽ പോയി അവരെ സുഖിപ്പിച്ച് സംസാരിച്ച്, ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെ കുറിച്ച് ഒന്നും പറയണ്ട, അവരെ അങ്ങ് സുഖിപ്പിച്ച് സംസാരിച്ച് അവരുടെ പരിപാടിയിലേക്ക് ഒന്ന് പങ്കെടുത്ത് നിന്നാൽ എനിക്കൊരു സീറ്റൊക്കെ ലഭിക്കും. എനിക്ക് അങ്ങനെ ഒരു സീറ്റും വേണ്ട, അങ്ങനെ ലഭിക്കുന്ന ഒരു നേട്ടവും എനിക്ക് വേണ്ട. ഇനി ഇങ്ങനെ ഗവൺമെന്റിനെ എതിർത്തതിന്റെ പേരിൽ നഷ്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുന്നുള്ളെന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ മാത്രമുണ്ടായാൽ മതി. ഇനി ഇതിന്റെ പേരിൽ വഴിയിലിട്ട് വണ്ടി ഇടിപ്പിച്ചങ്ങ് കൊന്നാലോ, മറ്റെന്തെങ്കിലും കള്ളക്കേസിൽ കുടിക്കുകയാലോ, അതുകൊണ്ട് ഇവിടെ അങ്ങ് നശിച്ചു പോകുന്നെങ്കിൽ അങ്ങനെയും പോയിക്കോട്ടെ. അങ്ങനെ ഒന്നും ചിന്തിച്ച് ജീവിച്ചു മരിക്കണം. അതിപ്പോൾ ഞാൻ 2011-12 രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ച സമയത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തുടർച്ചയായി 3-4 പ്രാവശ്യം എനിക്ക് തൈറോയിഡിന്റെ വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ കുഴഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നറിയില്ല തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണോ ഞാൻ കുഴഞ്ഞു വീഴുന്നത് എനിക്കറിയില്ല. ഞാൻ നിരന്തരം കുഴഞ്ഞു വീണ സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ബ്രെയിൻ ട്യൂമറോ മറ്റോ ആണ്, അപ്പോൾ പിന്നെ വടിയാവാനുള്ള സാധ്യത കൂടുതലാണ്. മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് മരിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്.
കാരണം ഞാൻ കോളേജിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല, എന്റെ 22 വയസ്സുവരെയും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ല. കുട്ടിക്കാലത്ത് 16-17 വയസ്സിൽ ഞാൻ RSS ശാഖയിൽ പോയിരുന്നത് RSS എന്തെന്നറിഞ്ഞിട്ടോ RSS-കാരന്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടോ ഒന്നും ആയിരുന്നില്ല. കബഡികളിയും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ട് അമ്പല പരിസരത്ത് ഓടിച്ചാടി നടന്ന, അല്ലെങ്കിൽ ഞാൻ ജന്മം കൊണ്ട് നമ്മളൊരു അമ്പലവാസിയായിട്ടുള്ള ഒരു മാരാർ തന്നെയാണ്. അപ്പം അങ്ങനെ അവിടെ പോയി നിന്ന് ഇതൊക്കെ കണ്ട് അതിനൊപ്പം കൂടുകയും അവരെ ഞാൻ ആക്റ്റീവായതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ സ്കൂളിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സ്കൂൾ ലീഡറായിരുന്നു, സ്കൂളിൽ ചെയർമാനായിരുന്നു, അതുകൊണ്ട് ശാഖ എടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ പ്രവർത്തിച്ച സമയത്ത് RSS-ലെ ഒരു വ്യക്തിയുടെ എന്റെ സുഹൃത്തിന്റെ കഴുത്തിൽ കിടന്ന കൊന്ത വലിച്ചു പൊട്ടിച്ച് കളയണം, ഇതൊക്കെ എന്തിനാണ് കഴുത്തിലിടുന്നതെന്ന് അന്നൊരാൾ ചോദിച്ച ഒരൊറ്റ കാരണത്തിൽ പിന്നീട് ഒരിക്കൽ പോലും ഞാൻ സഹകരിക്കാതെ മാറുന്നതാണ്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല, എല്ലാവരിലും ഇതേപോലുള്ള കൃമികളുണ്ട്, എല്ലാ മതത്തിലുമുണ്ട്, എല്ലാ പ്രസ്ഥാനത്തിലുമുണ്ട്. അതേപോലെ ഇത്തരം കൃമികളുള്ള പ്രസ്ഥാനം ഇതിനകത്തും ഉണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞു, ആ ഒരൊറ്റ ഒരാളുടെ പറച്ചിലും കൊണ്ട് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ് ഞാൻ. പിന്നീട് കോൺഗ്രസിൽ വളരെ ഞാൻ പറഞ്ഞു ഈ മരിച്ചുപോയ, അതായത് മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ തമാശയ്ക്ക് ഞാൻ ചിന്തിക്കും, ഇപ്പം പല ആൾക്കാർക്കും വലിയ വലിയ രോഗങ്ങൾ വരുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിക്കും എന്തിനാണ് ഇവരിങ്ങനെ മരിച്ചു കളയുന്നത്, ഒരു ലൈഫല്ലേ ഉള്ളൂ, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് മരിക്കാം, എന്തായാലും മരിച്ചു. നമ്മൾ മരിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുത്ത നമ്മളെ തല്ലുവെന്ന് പറഞ്ഞാൽ പേടിക്കണോ, ഒരുത്ത നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പേടിക്കണോ? നീ കൊന്നിട്ട് പോടാ, ഞാൻ എന്തായാലും മരിക്കാതിരിക്കുന്നത്, നീ കൊന്നിട്ട് ഇന്നത്തെ ഒരൊറ്റ ചിന്ത എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ തുടങ്ങിയ പരിപാടിയല്ല, നിങ്ങളുടെ കുറെ ആൾക്കാർക്ക് എൻ്റെ വിചാരം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഈ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയതാണ്, ഞാൻ 2012 മുതൽ പറയാൻ തുടങ്ങിയതാണ്. ഞാൻ വളരെ ശക്തമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് എനിക്ക് മനസ്സിലായി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും അവനവന്റെ നേട്ടങ്ങളും അവനവന്റെ സാമ്പത്തിക താല്പര്യങ്ങളും ഒക്കെയാണ് കണ്ടപ്പോഴത്തേക്ക് കുറെ നേതാക്കൾ ഇതിനകത്തൊന്നും സത്യസന്ധത ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം കളഞ്ഞു മാറിപ്പോയത്. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്, നിങ്ങൾ ആലോചിക്കുക. എന്നെ അനുകൂലിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, എതിർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടായാലും അതേ കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കിപ്പോഴും. ഞാൻ അപ്രതീക്ഷിതമായ രീതിയിൽ ഒന്നുമില്ലാത്തവനിൽ നിന്ന് അറ്റ്ലീസ്റ്റ് സ്വന്തമായൊരു വീടും സ്വന്തമായൊരു വാഹനങ്ങളും ഒക്കെ വാങ്ങാൻ കഴിഞ്ഞത് തന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സാമ്പത്തികമായിട്ട് നേടണമെന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. എനിക്കിനി അങ്ങ് ജീവിച്ചു പോയാൽ മതി. അതുകൊണ്ട് ഞാനായി തന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങ് തുടരും. അതുകൊണ്ട് ദേവി ഇത് അനാവശ്യമായി കടന്നാക്രമിച്ച് ഇനി എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കിയേ പറ്റൂ എന്ന് നിങ്ങൾക്ക് ഉറച്ച് പിച്ച് നിൽക്കേണ്ടി വെച്ചേക്കാം. നിങ്ങൾ കാരണം ഇവരെ കുറെ ആൾക്കാർ നിങ്ങളിങ്ങനെ BJP പാളയത്തിലേക്ക് നിങ്ങളിങ്ങനെ പലരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നെയും എത്തിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ നിർബന്ധത്തിന് വേണമെങ്കിൽ ഞാനെനിക്ക് അങ്ങോട്ട് പോയേക്കാം. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്ന് ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ വത്സന്തില്ലങ്കേരിയുടെ കോളേജിൽ പോയിരുന്നു, വത്സന്തില്ലങ്കേരി വിളിച്ചാൽ ഞാൻ കോളേജിൽ പോകും. ഞാൻ മുമ്പ് ആവർത്തിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ സംസ്ഥയുടെ പരിപാടിക്ക് വിളിക്കുന്നു, ഞാൻ പോകാം. CPM ഭരിക്കുന്ന ഏതെങ്കിലും പരിപാടിക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ വിളിക്കത്തില്ലായിരിക്കും, പക്ഷേ വിളിച്ചാൽ ഞാൻ വരാം, അവിടെ വന്നാൽ ഞാനാവും. അപ്പം ഇത് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളൊക്കെ നടത്തി സ്വയം അപഹാസ്യരാവരുത് സുഹൃത്തുക്കളെ, എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറയുകയും ചെയ്യരുത്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതോളം സന്തോഷം, മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നെ പിന്തുണച്ചവർക്കും എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് തെറി വിളിക്കുന്നവർക്കും 1000 സ്നേഹം അറിയിച്ചുകൊണ്ട് ഇനിയും ഇതുപോലുള്ള പ്രതികരണങ്ങളുമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കാണാം.